നമസ്കാരം. ലൂയിസ് എൻറിക്കോ, ഈ ഒരു മാനേജറിൽ സ്പെയിൻ ആരാധകരും സ്പെയിനും വെച്ച ട്രസ്റ്റ് ഈ വേൾഡ് കപ്പ് കളിക്കാൻ നിന്ന് ഒരു കളിക്കാരിലും അവർ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സത്യമായിരിക്കും. കാരണം എല്ലാ കളിക്കാരും കൂടുതൽ സ്പെയിൻ ട്രസ്റ്റ് ചെയ്തതും ഈ പറഞ്ഞ മാനേജറിൽ മാത്രമാണ്. 2019 അദ്ദേഹം മാനേജർ ആയതിന് ശേഷം ഒരുപാട് ചേഞ്ചസ് സ്പാനിഷ് ടീമിൽ സംഭവിച്ചിട്ടുണ്ട്. ആ ചേഞ്ചൊക്കെ 2022 വേൾഡ് കപ്പിന് ചുറ്റിപ്പറ്റി തന്നെ സംഭവിക്കുമെന്നാണ് പല ആരാധകരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ വളരെ ദയനീയമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ എന്ന് നമുക്ക് വിളിക്കാവുന്ന ഒരു ക്യാമ്പയിനായിട്ട് ഇത് മാറുന്നുണ്ട്. സ്പെയിൻ അങ്ങനെയല്ല ആരംഭിച്ചത്. കാരണം സ്പെയിൻ കോസ്റ്ററിക്കയെ പരാജയപ്പെടുത്തി തുടങ്ങുമ്പോൾ പല ആരാധകരുടെയും ഒരു ഡ്രീം ടീമായിട്ട് സ്പെയിൻ മാറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ വേൾഡ് കപ്പിൽ പ്രിക്വാർട്ടർ എത്തുമ്പോഴത്തേക്കും ഒരു ഗോളടിക്കാൻ മറന്നു പോകുന്ന ആ പഴയ സ്പെയിന്, 2018 2016 യൂറോയിലൊക്കെ കണ്ട ആ സ്പെയിനെ തന്നെയാണ് ഇവിടെയും ഈ 2022 ലോകകപ്പിലും ആരാധകർ കണ്ടത്. നമുക്കറിയാം 2019 അദ്ദേഹം മാനേജറായി വന്നതിന് ശേഷം ഒരുപാട് ചേഞ്ചസ് ടീമിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു മാനേജർ എന്നും അപ്പോൾ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ശൈലി എല്ലാ തരത്തിലും ഫോളോ ചെയ്യുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് പ്ലേയേഴ്സിൻ്റെ സെലക്ഷനിലും ടാക്ടിക്സിലൊക്കെ ഒരുപാട് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ശൈലി പിന്തുടരാറുണ്ട്. ഒരു ക്ലബ് ഫുട്ബോൾ മാനേജറായി നിൽക്കുമ്പോൾ ചില പ്ലേയേഴ്സിൻ്റെ ഒരു ഫേവറേറ്റിസം അല്ലെങ്കിൽ ചില പ്ലേയേഴ്സിനെ ഇഷ്ടപ്പെടുന്നതൊന്നും ആ ക്ലബിനെ ചുറ്റിപ്പറ്റി മാത്രം ബാധിക്കുന്ന ചില സംഭവങ്ങളാണ്. പക്ഷെ ഒരു നാഷണൽ ടീമിൽ ചില പ്ലേയേഴ്സിൻ്റെ ഫേവറേറ്റിസവും മറ്റും ആ ഒരു നേഷൻ്റെ ഹോൾ റിസൾട്ടിനെ തന്നെ ബാധിച്ചേക്കാമെന്ന് പല ഒരു മുമ്പ് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ്. ലൂയിസ് എൻറിക്കയ്ക്ക് സംഭവിച്ചിട്ടുള്ള കാര്യം നമുക്കൊന്ന് വിശദീകരിക്കാം. അതായത് അദ്ദേഹം ടീമിൽ വന്നിട്ട് അന്ന് മുതലുള്ളൊരു വളരെയധികം ഗോസിപ്സാണ്. അതായത് ബാഴ്സലോണ പ്ലേയേഴ്സിന് വളരെയധികം ചാൻസ് കൊടുക്കുന്നു, ബാക്കി ഒരു പ്ലേയേഴ്സിനെ ബാക്കി ക്ലബിലുള്ള ആരാ കളിക്കാരെന്ന് വളരെ കുറച്ച് മാത്രമാണ്. പ്രത്യേകിച്ച് റയൽ മാഡ്രിഡ് കളിക്കാരെ ഒട്ടും സപ്പോർട്ട് ചെയ്യാത്ത, എൻകറേജ് ചെയ്യാത്ത ഒരു മാനേജറാണെന്നുള്ള ചീത്തപ്പേര് അന്നേ എൻറിക്കോയ്ക്ക് കിട്ടിയിരുന്നു. അതിനുശേഷം 2022 വേൾഡ് കപ്പ് സ്ക്വാഡിൽ അസെൻസിയോ ആണെങ്കിലും കാർവാളൊക്കെ വന്നതാണെങ്കിലും വളരെയധികം സർപ്രൈസിംഗ് ആയിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. അസെൻസിയോ ഒന്നും ആരും പ്രതീക്ഷിച്ചും കൂടി ഇല്ല എന്നാണ് വസ്തുപരമായിട്ടുള്ള കാര്യം. കർവാളിനും അധികം ചാൻസൊന്നും കിട്ടിയതുമില്ല. അത് അത് സൈഡെന്ന് പറയാം. നമുക്കറിയാം സ്പെയിൻ മിസ് ഔട്ട് ചെയ്ത, വേൾഡ് കപ്പിൽ മിസ് ഔട്ട് ചെയ്ത ചില പ്ലേയേഴ്സിനെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന് സെർജിയോ റാമോസാണ്, സ്പെയിനിൻ്റെ ക്യാപ്റ്റനാണ്. ക്യാപ്റ്റൻ എന്ന് പറയാൻ കാരണം അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിക്കുന്നത് വരെ സ്പെയിനിൻ്റെ ക്യാപ്റ്റൻ അന്നൊന്നും റാമോസ് തന്നെ ആയിരിക്കാനാണ് സ്പെയിൻ ആരാധകർക്ക് വളരെയധികം താല്പര്യം. പിന്നെയുള്ളത് ബുസ്കറ്റ്സാണ്. പിന്നെയുള്ളത് സ്പെയിൻ മിസ് ഔട്ട് ചെയ്തൊരു പ്ലേയേഴ്സ് തിയാഗോ അൽക്കാൻട്രയാണ്. പിന്നീട് ഒരു പ്ലെയർ ഡേവിഡ് ഡെഹയാണ്. ഡെഹയുടെ ഒരു കാര്യം ഒരു എക്സെപ്ഷൻ കൊടുക്കാം. മേ ബി ഉണായി സിമൺ മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ച കീപ്പറാണ്. ടാക്ടിക്കലി അദ്ദേഹമായിട്ട് കുറച്ചുകൂടെ സെറ്റാവുന്ന കീപ്പർ ഉണായി സിമൺ തന്നെയാണ്. പക്ഷേ ഈ രണ്ട് പ്ലേയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മിസ് ഔട്ട് ചെയ്തത് ശരിക്കും വളരെയധികം വലിയൊരു ബ്ലോ തന്നെയാണ് സ്പെയിന് സംഭവിച്ചത്. സ്പാനിഷ് ഫുട്ബോളിൽ കഴിഞ്ഞൊരു കുറച്ച് വർഷങ്ങളായിട്ട് ഏറ്റവും വലിയ സ്ട്രഗിൾ എന്ന് പറയുന്നത് മികച്ചൊരു സ്ട്രൈക്കറിൻ്റെ അഭാവം എന്നാണ്. കാരണം കോസ്റ്റയ്ക്ക് ശേഷം ഒരു വേൾഡ് ക്ലാസ് സ്ട്രൈക്കർ സ്പെയിനിൽ ഉണ്ടായിട്ടില്ല എന്നാണ്. ഇപ്പോൾ ഈവൻ മൊറാട്ട ആണെങ്കിൽ കൂടെ, ഇന്നലെ മൊറാട്ടയുടെ കളി ശ്രദ്ധിച്ചവർക്കറിയാം മൊറാട്ട കളിച്ചതൊരു മൊറാട്ടയുടെ ഒരു നാച്ചുറൽ ഗെയിമല്ല. മൊറാട്ട ഒരു സോളോ റണ്ണറാണ് ശരിക്കും പറഞ്ഞത്. ഇപ്പോൾ ബോളൊരു എയർ ബോളൊക്കെ വന്ന് ടാപ്പ് ചെയ്ത് പോസ്റ്റിലേക്ക് ഇടുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സ്ട്രൈക്കറാണ്. പക്ഷെ ഇന്നലെ മൊറാട്ടയ്ക്ക് കിട്ടിയ ഓപ്പൺ ചാൻസ് പോലും ഫാത്തിക്ക് പാസ് ചെയ്യാണ് മൊറാട്ട ചെയ്തത്. ഹെഡർ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും കയറിയില്ല. പിന്നെ ഈ വേൾഡ് കപ്പിൽ എൻറിക്കോ ചെയ്തൊരു കാര്യം, ലാസ്റ്റ് മിനിറ്റിൽ, അതായത് ലാസ്റ്റ് ഗെയിമിൻ്റെ ലാസ്റ്റ് 2 മിനിറ്റത്തേക്ക് പാവ്ലോ സെറാബിയനെ ഇറക്കി. സെറാബിയ കഴിഞ്ഞ യൂറോയിൽ അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കളിക്കാരനാണ്. സെറാബിയനെ ബെഞ്ചിലെടുത്താണ് ഈ വേൾഡ് കപ്പിൽ മുഴുവനും ചെയ്തത്. അതും നിക്കോ വില്യംസിന് വേണ്ടിയാണെന്ന് ആലോചിക്കുമ്പോഴാണ് അടുത്തൊരു കൺസേൺ. കാരണം ഈ വേൾഡ് കപ്പിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ പോയ ഒരു സ്പെയിൻ പ്ലേയേഴ്സിൽ ഒരാളാണ് നിക്കോ വില്യംസ്. മേ ബി യങ് ആണ്, പ്രഷർ താങ്ങാൻ പറ്റില്ല. പക്ഷേ ഇവൻ ദോ സെറാബിക്ക് കുറച്ചുകൂടി ഒരു ചാൻസ് കൊടുത്തിരുന്നെങ്കിൽ ഗെയിം ചേഞ്ച് ചെയ്തതിനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം വന്നപ്പം തന്നെ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് ചെയ്യുകയും പോസ്റ്റിൽ ഡിഫ്ലക്ട് ചെയ്ത് പോകുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായിരുന്നു. പ്രോപ്പർ സ്ട്രൈക്കറില്ലാതെ സ്പെയിൻ ഇറങ്ങുന്ന പല മത്സരങ്ങളുണ്ടായിരുന്നു. അസെൻസിയോ നമുക്കറിയാം ഒരു വിങ്ങറാണ്, ഫെറാൻഡോറസ് ഒരു വിങ്ങറാണ്, ഡാനിയോലും ഒരു വിങ്ങറാണ്. ഇവരാരും കൺവെൻഷണൽ സ്ട്രൈക്കേഴ്സ് അല്ല. ഒരു സ്ട്രൈക്കറിനെ എടുക്കാത്തത് വളരെയധികം പ്രതികൂലമായിട്ട് സ്പെയിൻ്റെ റിസൾട്ടിനെ ബാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തള്ളിക്കളയാനാവില്ല.
പിന്നെ ജർമ്മനിയായിട്ടുള്ള ഒരു മത്സരം നമുക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ജോഡി ആൽബനെ മാറ്റിയിട്ട് ഇറക്കുന്നത് അലക്സ് ബാൽഡേ ആണ്. ബാൽഡേ വന്ന മൊമെന്റിൽ ബാൽഡേ നിന്ന് ബോൾ മിസ്സായിട്ടാണ് ശരിക്കും ജർമ്മനി ആ ഗോള് സ്കോർ ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ റോഡ്രീനെ സെൻറ്റർ ബാക്ക് കളിപ്പിക്കാവുന്ന ഒരു ഡിസിഷൻ ഭയങ്കര അധികം വിയേഡായിട്ടാണ് തോന്നിയത്. കാരണം നമുക്കറിയാം റോഡ്രി എങ്ങനൊരു കളിക്കാരനാണെന്ന് സിറ്റിയുടെ കളി കാണുന്നവർക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവും. കാരണം ബൗണ്ട് ഷോട്ടുകൾ വായിക്കുന്ന ഒരു പക്കാ സി ഡി എം കളിക്കുന്ന, ഇമാജിൻ ഈ സി ഡി എം ഒരു ബുസ്കറ്റ്സും റോഡ്രി കൂടെ ഒരുമിച്ച് മിഡ് കളിച്ചാലുള്ള ഒരു ഇമ്പാക്റ്റ് നമ്മളൊന്ന് ആലോചിക്കാവുന്നതിൽ അപ്പുറമാണ്. പക്ഷെ അദ്ദേഹം സെൻറ്റർ ബാക്കാണ് കളിക്കുന്നത്, അപ്പോൾ ബാക്കിൽ നിന്ന് ഡെഫിനറ്റ്ലി കളിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാവും. അവിടെയാണ് റാമോസ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പല ആരാധകരും ആഗ്രഹിച്ചത്. ഇവർ ടിയാഗോ സിൽവ, പെപ്പെ, ഇവരെ ജോർദൻ ആൻഡേഴ്സൺ, ഇവരൊക്കെ മോർ ദൻ അവരുടെ കറണ്ട് ഫോമിനേക്കാളും കൂടുതൽ ടീമുകളെടുത്തത് ആ ഒരു എക്സ്പീരിയൻസിനാണ്. ഇവൻ പെപ്പെ ഇന്നലെ ഗോൾ സ്കോർ ചെയ്യുന്നുണ്ടായിരുന്നു. ടിയാഗോ സിൽവ ആ രണ്ട് മത്സരങ്ങളിൽ പാസ് കമ്പീഷനൊക്കെ ഇവരുടെ ഞെട്ടിയിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്പെയിൻ്റെ ഒരു റിസൾട്ട് അദ്ദേഹം മാത്രമാണ് ഉത്തരവാദി എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. മിക്കവാറും മേ ബി ഒരു സാക്കിൻ്റെ വക്കിലേക്ക് അദ്ദേഹം പോകുന്നുണ്ടായിരിക്കുക. കാരണം 2022 വേൾഡ് കപ്പാണ് അദ്ദേഹം എയിം ചെയ്ത ഏറ്റവും വലിയ കാര്യം, പക്ഷെ അത് നടക്കാതെ പോകുന്നു. ഇപ്പോൾ ഷൂട്ട് ഔട്ടിൽ, കഴിഞ്ഞ യൂറോയിലും ഷൂട്ട് ഔട്ടിലാണ് പരാജയപ്പെട്ടത്. സോ ഇതെല്ലാം നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ മേ ബി ഇറ്റ്സ് ടൈം ടു സേ ഗുഡ് ബൈ എന്ന ലൂയിസ് എൻറിക്കോ. മേ ബി ഒരു ചിലപ്പോൾ ഒരു ചാൻസ് കൂടെ കൊടുത്തേക്കാം. നെക്സ്റ്റ് വേൾഡ് കപ്പിൽ സ്പെയിന് പ്രതീക്ഷയുണ്ട്. ഇവർ ഈ പെഡ്രിയുടെയൊക്കെ പ്രൈമിൽ നിൽക്കുന്ന ഒരു വേൾഡ് കപ്പാണ് വരുന്നത്. പക്ഷേ ഇവൻ ദോ ദിസ് വേൾഡ് കപ്പ് വെരി അൺഫോർച്ചുനേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് സ്പെയിനെ കുറിച്ച് തോന്നുന്നത് വെച്ചാൽ, അല്ലെങ്കിൽ എൻറിക്കോയുടെ പിടിവാശികളാണോ സ്പെയിൻ തോൽപ്പിച്ചത്? അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ കമൻറ്റായിട്ട് അറിയിക്കാം. നന്ദി, നമസ്കാരം.